ഇന്ത്യ ശ്രീലങ്ക ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം അതിന് കാണികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് ഇതിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. അല്ല, അത് എന്റെ പേരിൽ അക്കാര്യം മന്ത്രി വിശദീകരിച്ചാണ്. അതിന്റെ പേരിലാണെങ്കിൽ ആള് കയറുകയല്ലോ ചെയ്യ, അതിനോട് പ്രതിഷേധിച്ചിട്ടാണെങ്കിൽ കയറുകയല്ലേ ചെയ്യ. അതല്ലല്ലോ ഉണ്ടായത്. ആള് കുറയുന്നതിന്റെ കാരണം ഒന്ന്, ഈ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം ഡേ നൈറ്റ് ആയിരുന്നു. ഇത് പൂർണ്ണമായും പകൽ നടന്നതാണ്. സീരീസിന്റെ ഫലം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങളിപ്പോ നിക്കകളിൽ ഇല്ലാതായപ്പോ ഇത്തരം വാദങ്ങളുമായിട്ട് വരരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതല്ല, ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ടിക്കറ്റ് നിരക്ക് കൂട്ടി, അതിന് കാരണം നികുതി കൂട്ടി, അതുകൊണ്ട് ടിക്കറ്റ് നിരക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് ആള് വന്നില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോ പൊളിഞ്ഞപ്പോൾ നിങ്ങളിപ്പോ മന്ത്രി പഴിക്കാൻ നിൽക്കുകയാണ്. അല്ല, മറ്റത് നിങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കുക, ഇതുവരെ നടത്തിയ പ്രചരണം സമ്മതിക്കുക. സർക്കാർ നികുതി കൂട്ടി എന്ന പ്രചരണം തെറ്റാണെന്ന് സമ്മതിക്കുക. ഇത്രയും കാലം നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് സർക്കാർ നികുതി കൂട്ടി എന്നല്ലേ? ആ വാർത്ത നിങ്ങൾ കൊടുത്ത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാമോ? അല്ല, അത്ര ഞാൻ നിങ്ങളല്ല കൊടുത്തുന്നല്ല, അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് തെറ്റായ വാർത്തയാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്നത് എന്നല്ലേ അതിനർത്ഥം? അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്നില്ല, വ്യക്തിപരമല്ലല്ലോ ഇത്, വ്യക്തിപരമല്ലല്ലോ. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ, നന്നായി. രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പത്രങ്ങളും ചാനൽ ചർച്ചയൊക്കെ കണ്ട് തലവരുത്ത് ഫോൺ എടുത്തപ്പോ ട്രോള് വരെ. എല്ലാത്തിലും മന്ത്രി പാവങ്ങളെ പുച്ഛിച്ചു, മന്ത്രി കളി കാണണ്ടെന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നം. തിങ്കളാഴ്ച പരീക്ഷ ഉള്ള കാരണം വീട്ടിൽ നിന്ന് കളി കാണാൻ വിടാത്തവർ വരെ മന്ത്രി പറഞ്ഞത് കാരണമാണ് കളി കാണാൻ പോവാത്തതെന്ന് പറഞ്ഞ് പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നമാണ് മിസ്റ്റർ ഇതൊക്കെ? മന്ത്രി പറഞ്ഞത് തന്നെ പാവങ്ങൾ കളി കാണണ്ട എന്നായിരിക്കും ക്രിക്കറ്റ് അസോസിയേഷന്റെ വിചാരം എന്നാണ്. പാവങ്ങൾ കളി കാണണ്ട എന്നൊരു വാക്ക് മന്ത്രിയുടെ വായിൽ നിന്ന് കേട്ട പതി കേൾക്കാത്ത പതി പത്രപ്രമുഖരൊക്കെ കയറെടുത്ത്. ഇത് കേട്ട ഉടനെ കാളപെറ്റ കൊച്ചിന് ബേബി സോപ്പ് വാങ്ങാൻ ബാക്കി ഉത്സാഹ കമ്മിറ്റിക്കാരൊക്കെ റെഡിയായിട്ടിറങ്ങി. ഇത്രയൊക്കെ മതിയല്ലോ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞിറങ്ങാൻ. നമ്മുടെ പ്രസ്താവന ശ്രേഷ്ഠൻ പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ കളി കാണാൻ ആള് കയറാത്തതൊക്കെ ഓർത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥയാണ്. പുള്ളിക്ക് വിഷമവും വിസ്മയവും ഒന്നും സഹിക്കാൻ വയ്യെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ രണ്ട് കളിയും ഇന്ത്യ ജയിച്ചതും മൂന്നാമത്തെ മത്സരത്തിന് പിന്നെ എന്ത് പ്രസക്തി എന്നുള്ളതൊന്നും സതീശ സാറിനൊരു പ്രശ്നമേ അല്ല. മന്ത്രിയുടെ രാജി കുറഞ്ഞ ഒന്നും അദ്ദേഹത്തിന് ആലോചിക്കുന്നുണ്ട് വയ്യ. മന്ത്രി നിസാരമായ എന്തോ തർക്കങ്ങളുടെ പേരിൽ, അവരോടുള്ള വിരോധത്തിൻ്റെ പേരിൽ വളരെ മോശമായി ഈ കാര്യത്തിൽ പ്രതികരിച്ചു. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരണ്ട എന്നുള്ളൊരു മന്ത്രിയുടെ പ്രഖ്യാപനം സത്യത്തിൽ എന്നെ ഞങ്ങളെല്ലാവരെയും വിസ്മയിപ്പിക്കുകയും വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൻ്റെ വരാന്തയിൽ കയറി നിന്ന ആരെങ്കിലും ഒരാൾ ഇതുപോലൊരു പരാമർശം നടത്തും? മന്ത്രിയൊന്നും ആവണ്ട, കേരളത്തിൻ്റെ മനസാക്ഷിയെ വെല്ലുവിളിച്ച ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതിനോടുള്ള കേരള ജനതയുടെ പ്രതികരണമാണ് അവിടെ നടന്നത്. എന്തായാലും അത് പിൻവലിച്ച് മാപ്പ് പറയണം. അതായത് അതുപോലൊരു പരാമർശം നടത്തിയ ഒരാൾ മന്ത്രിസഭയിൽ തുടരാൻ അവകാശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം കേരള ലിറ്ററി ഫെസ്റ്റിവലിൽ ഒരു സംഭവം ഉണ്ടായി. ഈ അവസരത്തിൽ അതൊന്ന് സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരും വളരെ നല്ലവരുമായിരുന്നു. ഇപ്പൊ ഉള്ള ഹൃദയത്താങ്ങളോട് വിയോജിച്ചുകൊണ്ട് ചോദ്യം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നത്, പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരാണ് നല്ലവരാണ് എന്ന് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ മാധ്യമങ്ങളോ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം. EMS ആണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന് പ്രസംഗിക്കുന്നത് കേട്ട് മഹാനായ EMS ആണ്. സന്തോഷം തോന്നുന്നു. പക്ഷേ EMS തന്നെ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നായിരുന്നു. കട്ട മുട്ട നമ്പൂരി കേട്ടിട്ടുണ്ടോ മുദ്രാവാക്യം? നേരാണേ നേരാണെ കട്ടത് ജോധാണെങ്കിലും EMS അതിനൊരു പങ്കുണ്ട്. ഈ EMS പങ്കുണ്ട്, AKG ഒരു കൈയുണ്ട്. കള്ളനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ്
പാർട്ടിക്കും പത്രത്തിനും സംഭാവന ചെയ്യുന്നത്. അവസാനം ഭരിക്കുന്ന സമയത്ത് 5 സെന്റ് ഭൂമിയില്ലാതെ പരിശോധന ആക്ഷേപമാണ്. എ കെ ജി നായനാറെ കുറിച്ച് ഇ കെ നായനാർ കയ്യൂരിന്റെ കപടമുഖം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ്. കൃഷ്ണപിള്ളയെ കുറിച്ച് കൊള്ളാവുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന തെമ്മാണി എന്നെഴുതിയത് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രമാണ്. അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ദയാരഹിതമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അഴീക്കോടനെ അഴിമതിക്കോടൻ എന്ന് വിശേഷിപ്പിക്കുകയും അഴീക്കോടന്റെ അനുസ്മരണ സമ്മേളനം, അദ്ദേഹം കൊല്ലപ്പെട്ട ശേഷമുള്ള സമ്മേളനത്തിൽ ആകാശത്ത് കാർമേഘം ഒരുങ്ങുകൂടിയ ചോർന്നിരിക്കുന്ന ഒരു മുറി മാത്രമുള്ള കൂരയാണ് അഴീക്കോടന്റെ സമ്പാദ്യം. അദ്ദേഹത്തിന്റെ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി മുൻകൈയെടുക്കണമെന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന അമർ മാധവനായിരുന്നു. അദ്ദേഹമാണ് പ്രസംഗിച്ചത്, ആക്ഷേപിച്ചത് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് എതിരാളികളും. അപ്പോ ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് വിയോജിക്കുന്നു. ജീവനുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അങ്ങേയറ്റം ആക്രമിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോ ജീവിച്ചിരിക്കുന്നവരെ ആക്ഷേപിക്കാൻ മരിച്ചവരെ അപ്പൊ നിങ്ങളുടെ പ്രശ്നം കളിയോ കളിക്കാരോ മന്ത്രിയോ പാവപ്പെട്ടവനോ ഒന്നുമല്ല, നിങ്ങളുടെ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിപ്പോ എന്തൊക്കെ ചെയ്താലും മാറാമുള്ള, നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ അവരെയൊന്നും ഇല്ലാതാക്കാനും പറ്റണല്ലോ. ഇതൊരു ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും വിഷമം? വിചാരിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് ഇവിടെ കാര്യങ്ങൾ ഓടുന്നത് കണ്ട് തകർന്ന് തരിപ്പണമായിട്ട് അതിൽ നിന്നൊന്ന് പിടിച്ചു കയറാൻ വേണ്ടിയല്ലേ ഈ പരാക്രമങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. സോറി ഗൈസ്, ദിസ് ഇസ് ഇൻക്യൂറബിൾ. നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല.